ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് നോക്കുന്നത് സബ്സ്ക്രൈബേഴ്സ് അഥവാ യൂട്യൂബിലെ സബ്സ്ക്രൈബേഴ്സ് ഫോളോവേഴ്സ് എന്നൊക്കെ പറയാന്ന് സംഭവം എങ്ങനെ നമുക്ക് കൂട്ടിയെടുക്കാമെന്ന്. അതായത് നിങ്ങളിപ്പോ ഒരു ക്രിയേറ്റർ ആ യൂട്യൂബർ ആണെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടാണ് കുറച്ച് വഴികൾ. അതായത് നമ്മള് പൈസ കൊടുത്തോണ്ടോ അല്ലെങ്കിൽ നമ്മളെ ഒരു പ്രമോഷൻ വാങ്ങിക്കൊണ്ടോ അല്ല, ഞാനിപ്പോ പറയുന്നത് 100% വർക്ക് ചെയ്യുമെന്നൊന്നും ഉറപ്പില്ല, പക്ഷെ 90% ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചാനൽ ഗ്രോത്ത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രിക്ക് എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാൻ മാത്രമുള്ളതല്ല, അതായത് നമ്മുടെ ചാനലിൽ കുറച്ച് കണ്ടൻറ്റ്സ് അപ്ലോഡ് ചെയ്തുകൊണ്ടോ ഒക്കെ ട്രിക്കുകളാണ് അഥവാ നമ്മുടെ ചാനൽസ് കുറച്ച് ഗ്രോത്ത് ചെയ്യാനുള്ള കുറച്ച് ട്രിക്സാണ്. അപ്പോൾ ഇത് മെയിനായിട്ട് ഉപകാരപ്പെടുന്നതല്ല, മൊത്തമായിട്ട് ഉപകാരപ്പെടുന്നത് തന്നെ നമ്മുടെ യൂട്യൂബേഴ്സിനാണ്. അപ്പോൾ യൂട്യൂബേഴ്സിനുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തേത്. നിങ്ങളൊരു യൂട്യൂബർ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഈ വീഡിയോ കാണുക, നിങ്ങൾക്ക് ചിലപ്പം ഉപകാരപ്പെട്ടേക്കാം. അപ്പോൾ പുതിയതായിട്ട് തുടങ്ങുന്ന ക്രിയേറ്റേഴ്സിന് കുറച്ചൊരു ടിപ്സാണ് ഞാനിപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൻ്റെ പേരിൽ എടുക്കുന്നൊരു വീഡിയോ ആണിത്. അപ്പോൾ ആ ഒരു ഇതിൽ തന്നെ നിങ്ങൾ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും ഫസ്റ്റ് ടിപ്പ്, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ എന്നും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കണ്ടന്റ് അഥവാ മറ്റൊരാളുടെ കോപ്പി അടിക്കരുത്. നമ്മൾ മറ്റൊരാളിട്ട് ഒരു വീഡിയോ വാട്സപ്പ് സ്റ്റാറ്റസ് മൂവീസ് എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നമ്മൾ ഒരിക്കലും ഇടാൻ നോക്കണം. നമുക്ക് അറിയുന്ന എന്താണ്, നമ്മൾ ഞാനിപ്പോൾ ഒരു ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇടുന്നു അല്ലെങ്കിൽ അതും പിന്നെ വ്ളോഗ്സ് ഒക്കെ ഇടുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫുഡിൻ്റെ റിവ്യൂ അല്ലെങ്കിൽ ട്രാവൽ റിവ്യൂ, നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ഇതൊക്കെ പറ്റും. നിങ്ങൾക്കൊരു ടെക് ചാനൽ തുടങ്ങണമെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ തുടങ്ങിയൊന്നും വലിയ ക്യാമറ ഒന്നും വെച്ചില്ല, അതായത് സ്ക്രീൻ റെക്കോർഡറും ഒരു ആൻഡ്രോയിഡ് മൊബൈലും മാത്രമേ നിങ്ങൾക്കൊരു ടെക്നോളജി ചാനൽ തുടങ്ങണമെന്നുണ്ടെങ്കിൽ. പക്ഷെ നിങ്ങളുടെ നോക്കേണ്ടത് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ അതിൽ ഓഡിയോ ക്ലാരിറ്റി കുറച്ച് വർദ്ധിക്കണം. നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് തട്ടിക്കൂട്ടി വീഡിയോ ഒരിക്കലും എടുക്കരുത്, അതൊരിക്കലും ഗ്രോത്ത് ചെയ്ത് പോകത്തില്ല. അതിനകത്ത് നിങ്ങൾ ആത്മാർത്ഥമായ ഒരു വീഡിയോ എടുക്കുക, അതിന് കുറച്ച് സമയം ചിലവാക്കുക, അത് എഡിറ്റ് ചെയ്യുക, ഇടുക, എന്നിട്ട് നിങ്ങൾ മാക്സിമം ഷെയറും ചെയ്യുക. എന്നാൽ തന്നെ ആ ഒരു വീഡിയോക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കുറക്കേണ്ട കാര്യങ്ങൾ, നിങ്ങളെ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഇൻട്രോയുടെ റേറ്റിംഗ് കുറക്കുക. അതായത് ഇൻട്രോ ഒരു ചില ആൾക്കൊക്കെ 20 സെക്കൻഡ് അങ്ങനെയൊക്കെ വെക്കുന്നുണ്ട് വലിയ ഇൻട്രോസ്. അപ്പോൾ ഇപ്പോൾ അത് കുറവാണ്, പക്ഷേ ആ ഒരു സമയം നിങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ അത് കുറക്കുക. ഇൻട്രോ കുറേ ആക്കാൻ നിൽക്കുക. ഞാനിപ്പോൾ ഒരു 5-6 സെക്കൻഡ് ആ ഒരു ഇതിലേ വെക്കുന്നുള്ളൂ. ഞാൻ ചില വീഡിയോയിൽ ഇൻട്രോസേ വെക്കാറില്ല. അപ്പോൾ അങ്ങനെ ഇൻട്രോ വെക്കുന്നത് നിങ്ങൾ മാക്സിമം കുറക്കാതെ നിൽക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് എഴുതി കാണിക്കുന്നത് വലിയ രീതിയിൽ നിങ്ങളെ വീഡിയോ ചെറുതിലാക്കുന്നത് നിർത്തുക. സോറി, അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇടയ്ക്കിടയ്ക്കേ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഫസ്റ്റ് തുടങ്ങുമ്പോൾ പറയുക അല്ലെങ്കിൽ അവസാനിക്കുമ്പോൾ പറയുക. അത് മാത്രമല്ല, നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് വരുന്ന കമൻറ്റ്സ് അഥവാ നിങ്ങളിപ്പോൾ ചെറിയൊരു ചാനലാണെങ്കിൽ തന്നെ 2-3 കമൻറ്റ്സ് വന്നാൽ അതിനൊക്കെ മാക്സിമം റിപ്ലൈ ചെയ്യുക. നിങ്ങളുടെ റിലേറ്റീവ്സ് ആണോ അതെല്ലാം അറിയണം. നിങ്ങൾ വീഡിയോ സെർച്ച് ചെയ്തിട്ട് വരുന്നവരോ അല്ലെങ്കിൽ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് റിപ്ലൈ, അവർ ചോദിക്കുന്ന കാര്യങ്ങൾ ഡൗട്ടാണെങ്കിൽ ക്ലിയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ അവർ സബ്സ്ക്രൈബ് ചെയ്തു, അങ്ങനെ അങ്ങനെ നിങ്ങൾക്കൊരു സജസ്റ്റഡ് ലിസ്റ്റിലേക്ക് പോകാൻ സാധിക്കും. മാക്സിമം ലൈക്ക് കിട്ടുന്നവർക്കൊക്കെ സജസ്റ്റഡ് വീഡിയോസിലേക്ക് പോകുന്നതായിരിക്കും ഉറപ്പ്. പിന്നെ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ ഒരു ടെക്നോളജി ചാനലൊക്കെ ആണെങ്കിൽ പറ്റുകയാണെങ്കിൽ അൺബോക്സിംഗ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുക. അതായത് ഫസ്റ്റ് തുടങ്ങിയ ഉടനെ കുറച്ച് ഇതിടുമ്പോൾ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ട്രെൻഡിങ് കളിക്കുന്ന മൊബൈൽസ്, അതായത് നിങ്ങൾ വാങ്ങണം എന്നല്ല, നിങ്ങളിപ്പോൾ ഒരു നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് അങ്ങനെ ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് അവരുടെ അടുത്ത് തന്നെ പോയിട്ട് അവർ പാക്കറ്റ് അതായത് ബോക്സ് അൺബോക്സ് ചെയ്യുന്നൊരു വീഡിയോ ജസ്റ്റ് എടുക്കുക. അതിൻ്റെ ഒരു കുറച്ച് വീഡിയോസ് എടുത്തുകൊണ്ട് നിങ്ങൾ അതിൽ ഓഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് റിവ്യൂ ചെയ്ത് തന്നെ പുതിയതായിട്ട് പോകാൻ പോകുന്ന ഒരാൾ യൂട്യൂബ് സെർച്ച് ചെയ്യുന്ന നിങ്ങളുടെ വീഡിയോ കിട്ടിക്കണം. അങ്ങനെ ഒരു ഗ്രോത്ത് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അൺബോക്സിംഗ് ഒക്കെ നിങ്ങൾ അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുക. അതായത് ഞാൻ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് മൊബൈൽ വാങ്ങാനല്ല ഉദ്ദേശം, പകരം നിങ്ങളിങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും കുറച്ച് വാങ്ങിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഞാനിപ്പോൾ അങ്ങനെയാണ് 2 അൺബോക്സിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ജസ്റ്റ് ചെയ്തതിനാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഗ്രോത്തും അതിൻ്റെ ഒരു റീച്ചും നിങ്ങളുടെ ചാനലിന് എന്തായാലും റിസൾട്ട് കിട്ടും. പിന്നെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, യൂട്യൂബിലേക്ക് വരുന്ന കുറേ പേരൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു 1 ലക്ഷം ഒക്കെ ക്യാമറ അതൊക്കെ മുടക്കിക്കൊണ്ട് ആദ്യമായിട്ട് ക്രിയേറ്റ് യൂ ചാനൽ തുടങ്ങാത്തവരൊരു ക്യാമറ ഒക്കെ വാങ്ങിയിട്ടാണ് വരുന്നത്. ചില ആൾക്ക് നല്ലോണം ഗ്രോത്ത് ചെയ്തുകൊണ്ട് ചില ആൾക്കൊക്കെ അത് മതിയായി പോയി അങ്ങനെ നിർത്തിപ്പോകുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ യൂട്യൂബിലേക്ക് വന്നത് ക്യാമറ ഒന്നും എടുത്തിട്ടില്ല. ക്യാമറ മീൻസ് മൊബൈൽ ക്യാമറ യൂസ് ചെയ്തിട്ടില്ല, ഞാൻ സ്ക്രീൻ റെക്കോർഡർ വെച്ചിട്ടാണ്. അപ്പോൾ ഇപ്പോഴും ഞാൻ മൊബൈൽ ക്യാമറ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് അങ്ങനെ ഒന്ന് വരും, ആരും ഇൻവെസ്റ്റ് ചെയ്തിട്ട് വരാൻ നിൽക്കണ്ട. കാരണം യൂട്യൂബിലേക്ക് വന്നാൽ എല്ലാവരും ക്ലിക്കായി പോകണമെന്നില്ല. ഞാനിപ്പോൾ വന്നിട്ട് തന്നെ കുറേ ഒരു 6 മാസത്തോളം ഇപ്പോഴും 1000 സബ്സ്ക്രൈബേഴ്സ് എത്ര. അപ്പോൾ 2 ഒരാഴ്ച കൊണ്ടൊക്കെ നല്ല സബ്സ്ക്രൈബേഴ്സ് ഒക്കെ എത്തുന്ന ടീംസൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ പോലെയൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ മൊബൈലൊക്കെ യൂസ് ചെയ്ത് തന്നെ വന്നാൽ മതി. നിങ്ങൾ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ക്യാമറ വേണമെന്നില്ല. ക്വാളിറ്റി നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന നിങ്ങളുടെ ഫേസ് റെക്കോർഡ് ചെയ്യുന്നെങ്കിൽ കുറച്ച് ക്വാളിറ്റിയുള്ള മൊബൈൽ ക്യാമറ ഒന്ന് റെക്കോർഡ് ചെയ്യുക, അല്ലെങ്കിൽ ഫേസ് റെക്കോർഡ് ചെയ്യുക, അതൊക്കെ നിങ്ങൾ സ്ക്രീൻ റെക്കോർഡ് യൂസ് ചെയ്യുക. പക്ഷേ ഓഡിയോ ക്ലാരിറ്റി എപ്പോഴും ക്ലിയർ ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾ നിങ്ങളുടെ വീഡിയോസിൽ മാക്സിമം യുണീക്ക് ആയിട്ടുള്ള കണ്ടൻസ് ഉണ്ടാകാൻ നോക്കുക. അതായത് നിങ്ങളുടെ വെറൈറ്റി ആയിട്ട് നിങ്ങൾക്കിപ്പോൾ ഒരു ഞാനിപ്പോൾ ഒരു കാര്യത്തെ കുറിച്ച് ഇടുന്നു, വാട്സപ്പിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യമായിരുന്നു. പക്ഷേ എല്ലാവരും അതേപോലെ ആയിരിക്കില്ല അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ അതിൽ കുറച്ചും കൂടി യുണീക്ക് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും സജസ്റ്റഡിലൊക്കെ പോയി അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്യുമ്പം കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും വീഡിയോ ഇടുമ്പോൾ എല്ലാവരും ഇടുന്ന പോലെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇങ്ങനെ ഇടാതെ നിങ്ങൾ വേറെ തന്നെ ഒരു ഡിഫറൻ്റ് ആയിട്ട് ഇടുക. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ചാനലിന് ആ ഒരു ഗ്രോത്തും കിട്ടും, ആ ഒരു റീച്ചിലും കിട്ടും. അതായത്
ഇപ്പൊ നമ്മുടെ അൺബോക്സിംഗ് ട്യൂൺ സഞ്ജു ടെക്കി അങ്ങനെയൊക്കെ പറയുന്നവരൊക്കെ സാധാരണ വീഡിയോസ് എടുത്ത് പറയുന്നില്ല, ട്യൂണ് മാറ്റിയിട്ടാണ് അവരുടെ സ്വന്തം ട്യൂൺ തന്നെ എടുത്തത്. അപ്പോൾ അങ്ങനെയൊക്കെ ചിലവർക്കൊക്കെ ഇഷ്ടപ്പെട്ട് ആ ഒരു രീതിയിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അങ്ങനെയും വീഡിയോസ് നിങ്ങളുടെ ഒരു വെറൈറ്റി നിങ്ങൾക്ക് അതിപ്പം പറഞ്ഞാങ്ങല്ലേ, നിങ്ങൾക്ക് ഓരോക്ക് ഓരോ യുണീക്നെസ് ഉണ്ട്, അവർ അതിന്റെ ഒരു രീതിയിൽ തന്നെ ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് അതിന്റെ റീച്ചും എടുക്കണം. പിന്നെ നിങ്ങൾ നോക്കേണ്ടതാണ് പൈസന്റെ കാര്യത്തിൽ നിങ്ങൾ യൂട്യൂബിലേക്ക് വരണം. നിങ്ങൾക്ക് ഒരു കഴിവോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിലേക്ക് വന്നാൽ മതി. കാരണം പൈസ മോണിറ്റൈസേഷൻ ആലോചിച്ചിട്ട് വന്നതിനാൽ ഇന്നൊന്നും നടക്കത്തില്ല. നമ്മൾ അത് ആലോചിച്ചിട്ട് വന്നിട്ടൊരു 15 വീഡിയോ ഇട്ട് നമ്മൾ പോകത്തേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു സബ്സ്ക്രൈബേഴ്സ് നമുക്ക് റീച്ച് ചെയ്യാനും അതായത് സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനൽ ഗ്രോത്ത് ചെയ്യാനൊക്കെ കുറച്ചൊരു ട്രിപ്സും ടിപ്സൊക്കെ. അപ്പൊ നിങ്ങളെല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പൊ നല്ലൊരു ടെക്നോളജി വീഡിയോയുമായി ഞാൻ വരുന്നത്. എല്ലാവർക്കും ബൈ.